ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സിന്ധു ആണ്. ഇന്ന് ഞാനിവിടെ ചെറിയൊരു ഡേ മൈ ലൈഫ് വീഡിയോ ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. രാവിലെ മുതൽ ഉച്ച വരെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ രാവിലെ ഒരു 4:30 ആയിട്ടുണ്ട്, സൂര്യനെ കുതിച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്നത്തെയും പോലെ കോലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കോലിട്ട ഉടനെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ടാണ് വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ച ശേഷമേ പാൽച്ചായ ഉണ്ടാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇഞ്ചിച്ചായാണ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. നല്ല കടുപ്പത്തിൽ ഒരു ഇഞ്ചിച്ചായ ഉണ്ടാക്കിയിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ തൈറോയിഡിൻ്റെ പ്രശ്നം ഉള്ളത് കാരണം രാവിലെ തന്നെ എന്തെങ്കിലും ചൂടുള്ളതൊക്കെ കുടിച്ചാലാണ് കേട്ടോ സംസാരിക്കാൻ പോലും ഒരു സുഖമൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നല്ല കടുപ്പത്തിൽ ഒരു പാൽച്ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് കുടിച്ചു കേട്ടോ. ഞാൻ അമ്മയും ചായ ഒക്കെ കുടിച്ച ശേഷം പിന്നെ ഇന്ന് മോൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടുന്നത് തക്കാളി സാദാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മോൾക്ക് മാത്രമേ ക്ലാസ് ഉള്ളൂ. മോനെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഒരു മാസം കോളേജ് ലീവാണ് കേട്ടോ. അപ്പോൾ അവൾക്കുള്ള ലഞ്ചൊക്കെ റെഡി ആക്കിയിട്ട് എടുക്കുകയാണ്. ഈ ഒരു തക്കാളി സാദത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിലേക്ക് എടുക്കണമൊക്കെ കേട്ടോ ഈ ഒരു വീഡിയോസൊക്കെ. അപ്പോൾ ഞാൻ കുറേ മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. പിന്നെ ഈ ഒരു തക്കാളി സാദം ഞാനിവിടെ കുക്കറിലാണ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. പിന്നെ ബസ്മതി റൈസോ കൈമാ റൈസോ ഒന്നുമല്ല കേട്ടോ. ഇവിടെ ചോറ് വെക്കണ അരിയാണ് കേട്ടോ. തമിഴ്നാട്ടിലെ അരി പിന്നെ അറിയാമല്ലോ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പൊന്നി അരിനേക്കാൾ തീരെ ചെറിയ അരിയാണ് കേട്ടോ ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു അരി വെച്ചിട്ടാണ് ഈ ഒരു റൈസ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. ഇതുപോലുള്ള റൈസാണ് ഉണ്ടാക്കിയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ തലേദിവസമൊക്കെ അല്ലാതെ റെഡി ആക്കിയിട്ടൊക്കെ വെക്കാറൊക്കെ ഉണ്ടായിരുന്നുണ്ട്. പിന്നെ തലേദിവസം ഞാൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരാനൊക്കെ ലേറ്റായിട്ട്. അപ്പോൾ അത് കാരണം ഇതൊന്നും റെഡി ആക്കിയിട്ട് വെക്കാനൊക്കെ ആയിട്ട് പറ്റില്ല. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ തീർന്നിട്ട് കുറേ ദിവസമായി. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് എടുക്കാനും കൂടെ നന്നാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതേ കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നെയ്യോ അതല്ലെങ്കിൽ ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്ത ശേഷം ഗ്രാമ്പൂ പിന്നെ അതുപോലെ തന്നെ ബേലീഫ് പിന്നെ ഏലക്ക കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സവാള ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യണത്. സവാള നല്ലോണം വഴന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് തക്കാളി ചേർത്തിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കും. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ വഴറ്റിയെടുക്കും. ശേഷം മല്ലിയിലും പുതിനയിലും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ വഴറ്റിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ മഞ്ഞൾപ്പൊടി മുളകുപൊടി ബിരിയാണി മസാല പിന്നെ പാകത്തിനുള്ള ഉപ്പ്. പാകത്തിനുള്ള ഉപ്പ് എന്ന് വെച്ചാൽ ഈ ഒരു മസാലയ്ക്ക് മാത്രമുള്ള ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കും. അതിനുശേഷം അധികം പുളിയില്ലാത്ത തൈര് കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കും. തൈരൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി കൂടെ ചേർത്തിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം കുക്കർ അടച്ചിട്ട് 2 വിസിൽ വരുന്നത് വരയ്ക്കും. ഒന്ന് വേവിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യുക. പിന്നെ ഇന്ന് രാവിലെ ചായയ്ക്ക് ദോശയാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള ചട്നി കൂടെ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയിട്ട് എടുക്കണ വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോൾ തക്കാളിയും സവാള ഒക്കെ ഒന്ന് വയറ്റി എടുത്തിട്ടുള്ള ഒരു തക്കാളി ചട്നിയാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു റൈസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അടിക്കൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. പാകത്തിന് തന്നെ വെന്തിട്ടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു കുക്കറിൽ നമ്മൾ വേവിച്ചിട്ട് എടുക്കുന്ന സമയത്ത് കുക്കറിൽ തന്നെത്താൻ തന്നെ അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം വേണം കേട്ടോ തുറക്കാനായിട്ട്. എന്നാലാണ് അതിലത്തെ ആ ഒരു വെള്ളമൊക്കെ വെറ്റിയിട്ട് ചോറൊക്കെ കറക്റ്റായിട്ട് വെന്തിട്ടൊക്കെ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. ഇതുപോലത്തെ റൈസൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ എടുത്തിട്ട് പോകട്ടെ. ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഷെയർ ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു റൈസും പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ സൈഡ് ഡിഷായിട്ട് കൊടുത്തു വിടുന്നത് തൈര് പച്ചടിയാണ്. പിന്നെ ഒരു മുട്ട പുഴുങ്ങിയത് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. തൈര് പച്ചടിയിൽ ഞാൻ വേറെ ഒന്നും ഇട്ടിട്ടില്ല. ഉപ്പും സവാളയും മാത്രമാണ് കേട്ടോ. നമ്മൾ സാധാരണ ഉണ്ടാക്കിയിട്ട് എടുക്കണ പോലെയാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവളുടെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനിത് ദോശ ചുട്ടെടുക്കുകയാണ് കേട്ടോ. ഇവിടെ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കുമ്പോൾ ഓരോരുത്തർക്ക് വേണ്ടത് ഇങ്ങനെ അപ്പപ്പം ഇങ്ങനെ ചുട്ടെടുക്കുകയാണ് ചെയ്യുക. ഒരുപാട് ദോശ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വെക്കാറില്ല. അപ്പോൾ ആർക്കൊക്കെയാണോ വേണ്ടത് ആ ഒരു സമയത്താണ് കേട്ടോ ദോശ ഉണ്ടാക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം അവളെ ഞാൻ മെയിൻ റോഡ് വരെ ഒന്ന് കൊണ്ടാക്കി കൊടുത്തു കേട്ടോ. അതിനുശേഷം പിന്നെ വന്നിട്ട് ഞാനും അമ്മയും ടിഫിനൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് തുടങ്ങി. അതിനിടയ്ക്ക് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഈ ഒരു മീനാണ് കേട്ടോ കിട്ടിയത്. കിളിമീനും കിട്ടിയിട്ടുണ്ട്. പിന്നെ മുള്ളം പോലത്തെ ഒരു മീനും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കിളിമീൻ ഞങ്ങളവിടെ പറയുക കോരാന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് കറി വെക്കുകയാണ്. ഞാനിവിടെ തൃശ്ശൂർ സ്റ്റൈലുള്ള മീൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. ഇവിടെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നതാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അപ്പോൾ മീൻ കറി ഇവിടെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഞാനിത് രസം കൂടെ വെക്കണുണ്ട്. ഇവിടെ മിക്ക ദിവസവും രസം വേണം കേട്ടോ. അപ്പോൾ രസമൊക്കെ വെക്കുകയാണ്. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞില്ല ഞാൻ ഉണ്ടാക്കിയിട്ട് എടുക്കുന്ന പൊടി തന്നെയാണ്. അപ്പോൾ ആ ഒരു രസം പൊടിയൊക്കെ വെച്ചിട്ട് രസം ഉണ്ടാക്കിയിട്ട് എടുക്കുകയാണ്. അടുപ്പിൽ രസം ആവണുണ്ട്. പിന്നെ മറ്റേ അടുപ്പിൽ മീൻ കറിയുണ്ട്. പിന്നെ ഒരടുപ്പിൽ ചോറും കൂടെ വേവണുണ്ട് കേട്ടോ. അപ്പോൾ 3 അടുപ്പുള്ളത് കാരണം പെട്ടെന്ന് പെട്ടെന്ന് പണിയൊക്കെ ആവും. അപ്പോൾ ഞാൻ ആ ഒരു തക്കാളി സാദം ഉണ്ടാക്കിയ കാരണം ഈ ഒരു വൈറ്റ് റൈസ് കുറച്ച് മാത്രമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. പിന്നെ രാത്രി ടിഫിനെല്ലാം ഉണ്ടാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ചോറ് കുറച്ചാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉള്ളിയൊക്കെ ഒന്ന് താളിച്ചിട്ട് കൂടെ ഒഴിച്ചു കൊടുക്കും കേട്ടോ. അതിനുശേഷം പിന്നെ ഞാൻ മീൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. തൃശ്ശൂർ സ്റ്റൈലുള്ള മീൻ കറിയുടെ റെസിപ്പിയൊക്കെ നമ്മുടെ ചാനലിലൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് നമ്മുടെ ചാനലിലത്തെ വീഡിയോസൊക്കെ ഒന്ന് എടുത്തിട്ടൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ മീൻ കറിയൊക്കെ റെഡി ആക്കി എടുത്തതിന് ശേഷം പിന്നെ ഞാനിത് മീനൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും.
പിന്നെ ഈ ഒരു മീൻ ഫ്രൈ ചെയ്തതിൽ ഞാൻ അധികം മസാല ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളകുപൊടി, പിന്നെ ഉപ്പും, പിന്നെ കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ അത് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നത്. മീനൊക്കെ ഫ്രൈ ചെയ്തതിന് ശേഷം പിന്നെ അടുക്കള ക്ലീൻ ചെയ്യലും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉച്ചയായപ്പോഴേ ചോറുണ്ണാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് വിളമ്പണത് മാത്രമേ കാണിക്കണുള്ളൂ. എല്ലാവരും ഒരുമിച്ചിട്ടൊക്കെ ഇരുന്നിട്ടാണ് കേട്ടോ ഇവിടെ ഫുഡൊക്കെ കഴിക്കുക. അത് എൻ്റെ വീട്ടിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. വീട്ടിൽ ആരൊക്കെ ഉള്ളത് അവരെല്ലാവരും ഒരുമിച്ചിട്ടൊക്കെയാണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ അപ്പളം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് അച്ചാറുണ്ടായിരുന്നു. ബീട്രൂട്ട് അച്ചാറിൻ്റെ വീഡിയോ കഴിഞ്ഞ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക. ചെറിയൊരു വീഡിയോ ആണ്, തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.